നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ഉപ്പുവെള്ളം കൊണ്ട് ഗാസയുടെ പാതാള തുരങ്കങ്ങൾ നിറയ്ക്കാൻ ഒരുങ്ങി ഇസ്രായേൽ. IDF സേന കഴിഞ്ഞ മാസം അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിന് സമീപം 5 വലിയ വാട്ടർ പമ്പുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളമാണ് പമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ മണിക്കൂറുകൾ പമ്പ് ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ തുരങ്കങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ സാധിക്കും. ഈ പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ കഴിഞ്ഞ മാസം US മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഇത് നടപ്പാക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. കരയുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഹമാസ് തുരങ്കങ്ങൾ തകർക്കാൻ US നിർമ്മിത GBU-28 ബോംബുകൾ ഉപയോഗിച്ചേക്കാം. ഹമാസുകളെ നാമാവശേഷമാക്കാൻ കൂറ്റൻ പൈപ്പുകൾ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഘടിപ്പിച്ച് കടൽ വെള്ളം പമ്പ് ചെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നും ടണലുകളിലെ ബന്ദികളെ പോലും അവർ ത്യജിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകളുടെ നിരീക്ഷണത്തിൽ നെർവ് ഗ്യാസ് ഉപയോഗിച്ചും ഹമാസിന്റെ രഹസ്യ തുരങ്കങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ചിലന്തി വല പോലെയാണ് ഗാസയിലെ തുരങ്കങ്ങൾ. 365 കിലോമീറ്റർ വിസ്തൃതിയുള്ള മുനമ്പിൽ എമ്പാടും തുരങ്കങ്ങളാണ്. ഇവയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടത്രേ. ഗാസയ്ക്കിടയിൽ 40 മുതൽ 50 വരെ മീറ്റർ ആഴത്തിൽ ഒരു നഗരം തന്നെ ഉണ്ടാകാമെന്നും അവിടെ ഹമാസ് ആസ്ഥാനവും ബങ്കറുകളും സംഭരണശാലകളും ആശുപത്രികളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടാകാമെന്നും മുൻ ഇസ്രായേലി ബ്രിഗേഡിയർ ജനറൽ ആമിർ അവീവി വ്യക്തമാക്കിയിരുന്നു. ഈ തുരങ്ക ശൃംഖലകൾ മുന്നോട്ടുള്ള സൈനിക നീക്കത്തിന് വലിയ ഭീഷണി സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലാണ് പലപ്പോഴും ഇസ്രായേലിനെ ഉൾവലിച്ചത്. തുരങ്കങ്ങളിൽ നിരവധി ചതിക്കുഴികൾ ഉണ്ടാകാമെന്നും സ്ഫോടക വസ്തുക്കൾ കുഴിച്ചുണ്ടാകാമെന്നും മുന്നറിയിപ്പുണ്ട്. ഗാസയിൽ എമ്പാടുമായി തങ്ങൾക്ക് 500 കിലോമീറ്ററോളം നീളത്തിൽ തുരങ്കങ്ങൾ ഉണ്ടെന്ന് 2021 ഹമാസ് നേതാവ് യഹിയ അൽ സിൻവാർ പറഞ്ഞിരുന്നു. എന്നാൽ ഗാസയുടെ ആകെ വിസ്തൃതി 365 കിലോമീറ്റർ ആണെന്നിരിക്കെ സിൻവാറിന്റെ അവകാശവാദം ഇസ്രായേലിലെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എങ്കിലും 100 കിലോമീറ്ററിലേറെ തുരങ്കമുണ്ടായിരിക്കാം എന്നാണ് ഇസ്രായേലി സേനയുടെ വിലയിരുത്തൽ. ഇസ്രായേലിന്റെ അതിശക്തമായ സൈനിക നീക്കത്തെ ചെറുക്കാൻ തുരങ്കങ്ങൾക്കാകുമെന്ന ഹമാസിന്റെ വിലയിരുത്തൽ ഇപ്പോഴും തുടരുകയാണ്. ഹമാസ് ഗാസയിൽ 1990 തുരങ്ക നിർമ്മാണം ആരംഭിച്ചതായാണ് അനുമാനം. 2005 ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറുകയും 2006 തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും ചെയ്തതോടെ തുരങ്ക നിർമ്മാണം വേഗത്തിലായി. ഗാസയിലെ ജനങ്ങൾക്കായി ലഭിക്കുന്ന വിദേശ സഹായങ്ങളിൽ നല്ലൊരു പങ്കും തുരങ്ക നിർമ്മാണത്തിനായി ഇവർ വിനിയോഗിച്ചു. തുരങ്കങ്ങൾ ഒന്നൊന്നായി തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സേന ഇപ്പോൾ. അതിനായി റോബോട്ടുകളെയും മൈക്രോ ഡ്രോണുകളെയും ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ നടത്തിയ ബോംബാക്രമണങ്ങൾ തുരങ്കങ്ങൾക്കും സാരമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നു. തുരങ്കങ്ങൾ തകർക്കാനായി പുതുതായി വികസിപ്പിച്ചെടുത്ത സ്പോഞ്ച് ബോംബുകൾ ഉപയോഗിക്കാനും ഇസ്രായേൽ പദ്ധതിയിട്ടിട്ടുണ്ട്. അതേസമയം ഗാസയിൽ ഉടനീളം കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നിരവധി ഇസ്രായേലി ടാങ്കുകൾ തെക്കൻ നഗരമായ ഖാൻ യൂനിസിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായാണ് റിപ്പോർട്ട്. തെക്കൻ ഗാസയും ഇസ്രായേൽ കരയാക്രമണത്തിന്റെ ഭാഗമാകുന്നതോടെ പോകാൻ ഇടമില്ലാത്ത സാഹചര്യമാകും. ജനങ്ങൾക്ക് ഖാൻ യൂനിസ് ലക്ഷ്യമാക്കി നീങ്ങുന്ന സൈന്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് അൽ ഗസാം ബ്രിഗേഡ് തുടരുന്നത്. പിന്നീട് 24 മണിക്കൂറിനുള്ളിൽ 28 സൈനിക വാഹനങ്ങൾ തകർക്കുകയോ ഭാഗികമായി നശിപ്പിക്കുകയോ ചെയ്തുവെന്നാണ് അൽ അഗ്സാം ബ്രിഗേഡ് പറയുന്നത്. തെക്കൻ ഗാസയിൽ ഇന്നലെയും രൂക്ഷമായ വ്യോമാക്രമണം നടന്നു. ഗാസയിലെ സിവിലിയൻ കുരുതിയെ ഇസ്രായേൽ സൈന്യം ന്യായീകരിച്ചു. യുദ്ധമാകുമ്പോൾ ആളഭയം ഉണ്ടാകുമെന്നും ജബലിയ ശുജാ ഇയ ഉൾപ്പെടെ ഗാസയിലെ എല്ലാ ഭാഗങ്ങളിലും ജയമാണ് പ്രധാനമെന്നും സൈനിക വക്താവ് പറഞ്ഞു.